സൌദിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാരന് നാട്ടിലേക്ക് മടങ്ങാൻ സൗദി രാജകുമാരനുമായുള്ള അപ്രതീക്ഷിത കൂടിക്കാഴ്ച കാരണമായി യു പി സ്വദേശി രാജേന്ദ്രനാണ് അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാറിന്റെ ഇടപെടലിൽ പോകാൻ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഉത്തർപ്രദേശ് സ്വദേശിയായ രാജേന്ദ്രൻ ഊന്നുവടിയുടെ സഹായത്തോടെ അസീറിലെ റോഡരികിലൂടെ നടക്കുമ്പോഴാണ് മേഖലാ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാരൻ അതുവഴി വന്നത് രാജേന്ദ്രനെ കണ്ട ഗവർണർ വാഹനം നിർത്തി അസുഖത്തിന്റെ കാരണം അന്വേഷിച്ചു തുടർന്ന് രാജേന്ദ്രന്റെ സ്പോൺസറെ വരുത്തി ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ച ഗവർണർ പൊതുപ്രവർത്തകനായ മലയാളി അഷ്റഫ് കുറ്റിച്ചലിനെ വിളിച്ച് ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സുഹൃത്തുക്കളെയും കൂട്ടി സ്പോൺസറേയും രാജേന്ദ്രനെയും സമീപിച്ച അഷ്റഫ് രാജേന്ദ്രനെ തുടർ ചികിത്സക്കായി നാട്ടിലയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അതോടൊപ്പം രാജേന്ദ്രന്റെ സാമ്പത്തികാവസ്ഥ വിശദീകരിക്കുന്ന റിപ്പോർട്ട് ഗവർണർക്ക് നൽകുകയും ചെയ്തു ഗവർണറുടെ അപ്രതീക്ഷിതമായ ഇടപെടലിൽ ഏറെ സന്തോഷത്തിലാണ് രാജേന്ദ്രൻ കാലം ബാബ അമിർ മലാബിസ് മൊബൈൽ നമ്പർ ആനാതി ബാദിൻ കപിൽ ആന കല്ലം കപിൽ മഹൻ ഹദാ മഹജൂദ് മൂന്ന് മാസം മുമ്പാണ് വാഹനം പിടിച്ച് രാജേന്ദ്രന്റെ കാർ ഒടിഞ്ഞത് ശസ്ത്രക്രിയ നടത്തി കാലിൽ സ്റ്റീൽ കമ്പികൾ സ്ഥാപിച്ചെങ്കിലും പരിക്ക് പൂർണമായും ഭേദമാകാത്തതിനാലാണ് ഊന്നുവടിയുടെ സഹായം വേണ്ടിവന്നത് അമ്പത്തിയൊന്നുകാരനായ രാജേന്ദ്രൻ എട്ടു വർഷം മുമ്പാണ് സൌദിയിലെ ബഷായിറിൽ കാർഷിക തൊഴിലാളിയായി ജോലിക്ക് വന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ സേവന രംഗത്ത് നിരവധി മാതൃക കാണിച്ച മേഖലയിൽ ഏറെ ജനപ്രിയനായ ഭരണാധികാരിയാണ് അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാരൻ ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ